നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആറ്റിങ്ങലിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിന് പിന്നിൽ വാട്സ്ആപ്പ് ചാറ്റിനെ ചൊല്ലി സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കം. ചെമ്പകമംഗലം സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. വിഷ്ണുവിനെ കുത്തിയ സുഹൃത്ത് വിമലിനും പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ രാത്രിയാണ് സംഭവം. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: വിമലും വിഷ്ണുവും സുഹൃത്തുക്കളായിരുന്നു. വിമലിന്റെ സുഹൃത്തായ പെൺകുട്ടിയുമായി വിഷ്ണു നടത്തിയ വാട്സ്ആപ്പ് ചാറ്റിനെ ചൊല്ലി ഇവർ തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു. വെള്ളിയാഴ്ച രാത്രി 10:30 ചെമ്പകമംഗലത്താണ് സംഭവം. മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണം എന്ന് പോലീസ് പറയുന്നത്. രാത്രി 9:30 വിമലും മറ്റൊരു സുഹൃത്തും കൂടി വിഷ്ണുവിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയി. സമീപത്തുള്ള നഴ്സിംഗ് ഹോസ്റ്റലിനടുത്ത് വെച്ച് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും കൊലപാതകത്തിൽ കലാശിക്കുകയുമായിരുന്നു. നെഞ്ചിലെ കുത്താണ് മരണത്തിന് കാരണം. മരിച്ച വിഷ്ണുവിന് മാതാപിതാക്കളില്ല. സഹോദരിയോടൊപ്പമാണ് താമസിക്കുന്നത്. വിമലും വിഷ്ണുവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പറയുന്നു. അടിപിടിക്കിടെ പരിക്കേറ്റതിനെ തുടർന്ന് വിമലിനെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിലുള്ള വിമൽ പോലീസ് നിരീക്ഷണത്തിലാണ്. മംഗലപുരം പോലീസാണ് കേസെടുത്തത്. വിമലിനെതിരെ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ആഴ്ച മൺട്രോത്തുരത്തിൽ CPM പ്രവർത്തകനും ഹോംസ്റ്റേ ഉടമയായ മണിലാൽ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് കൊല്ലത്തെ 5 ജില്ലകളിൽ നേരത്തെ CPM നേതൃത്വത്തിൽ ഹർത്താൽ നടത്തിയിരുന്നു. വില്യമംഗലം നിധി പാലസ് വീട്ടിൽ മയൂകം ഹോംസ്റ്റേ ഉടമ മണിലാലായിരുന്നു മരിച്ചത്. കേസിലെ പ്രതിയായ ഡൽഹി പോലീസിൽ നിന്ന് വിരമിച്ച പട്ടം തുരത്ത് തൂപ്പാശ്ശേരിയിൽ അശോകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. രാത്രി 8:30 മൺട്രോത്തുരത്ത് കാനറ ബാങ്കിന് സമീപമാണ് സംഭവം. BJP പ്രവർത്തകനായ അശോകൻ CPM പ്രവർത്തകനായ മണിലാലിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമല്ല എന്നും സുഹൃത്തുക്കൾ തമ്മിൽ മദ്യപാനത്തിനിടെയുണ്ടായ കൊലപാതകമാണ് എന്നുമായിരുന്നു BJP വിശദീകരണം. പോലീസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അശോകനും മണിലാലും നാട്ടുകാരും പരിചയക്കാരുമാണ്. തെരഞ്ഞെടുപ്പ് ശബ്ദ പ്രചരണം സമാപിച്ച കാനറ ബാങ്ക് കവലയിൽ നാട്ടുകാർ കൂടി നിന്ന് രാഷ്ട്രീയ ചർച്ച നടത്തുകയായിരുന്നു. ഇതിനിടെ മദ്യലഹരിയിൽ അശോകൻ അസഭ്യവർഷം നടത്തി. ഇത് കേട്ടുകൊണ്ടുവന്ന മണിലാൽ അശോകനോട് കയർത്തു. വീണ്ടും അസഭ്യവർഷം തുടർന്നപ്പോൾ അശോകനെ മണിലാൽ അടിച്ചു. അവിടെ നിന്ന് നടന്നുപോയ മണിലാലിനെ പിന്നിൽ നിന്നെത്തി അശോകൻ കുത്തുകയായിരുന്നു. രക്തത്തിൽ കുളിച്ച് ചലനമറ്റ് കിടന്ന മണിലാലിനെ അതുവഴി വന്ന കാറിൽ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല. ഒളിവിൽ പോയ പ്രതിയെ രാത്രി വൈകി കിഴക്കേ കല്ലട പോലീസ് പിടികൂടി. അടുത്തിടെയാണ് ഡൽഹി പോലീസിൽ നിന്ന് വിരമിച്ച അശോകൻ നാട്ടിലെത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.